ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാസ്മിൻസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ട്രെൻഡിങ് ആയിട്ടിപ്പോൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് തിളച്ച വെള്ളത്തിൽ പൊരിക്കുന്ന പൂരി. പൂരി പൊരിക്കാൻ എണ്ണ വേണ്ടേ? അതൊരു ഭയങ്കര അതിശയം തന്നെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പൂരി എങ്ങനെയാണ് തിളച്ച വെള്ളത്തിൽ പൊരിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഞാൻ തുല്യ അളവിൽ മൈദയും അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഇനി അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം വെള്ളമാണ്. നമുക്കിനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ കുഴച്ചെടുക്കാം. ഇനിയൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് നല്ല അമർത്തിയൊന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം എണ്ണ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ മാവ്. അപ്പോൾ കുറച്ച് എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് മതി, അത്രയും ആവശ്യമുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞി ബോൾസാക്കി വെക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന അതേപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞി ബോൾസാക്കി വെക്കാം. ഇനി ഇതൊന്ന് ആട്ടയിലോ മൈദയിലോ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് പരത്തണം. പരത്തുന്ന സമയത്ത് അധികം കട്ടി കൂടാനും പാടില്ല, അധികം തിന്നാവാനും പാടില്ല. ഓവർ തിക്കും ആവരുത്, ഓവർ തിന്നും ആവരുത്. ഒരു മീഡിയം ഇതിൽ പരത്തിയെടുക്കണം. എല്ലാം ഈ ഒരു രീതിയിൽ മതി പരത്തുന്നത്. ഇത് അധികം കട്ടിയുമില്ല, അധികം നേരിയതുമല്ല. ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട്, നമ്മൾ ഏത് പാത്രത്തിലാണോ പൂരി പൊരിക്കുന്നത് അതേ പാന് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതിനെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, നമ്മൾ എണ്ണ ചൂടാവാൻ വെക്കുന്നില്ലേ, അതേപോലെ തന്നെ വെള്ളവും ചൂടാവാൻ വെക്കാം. ഇപ്പോൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പോരാ, നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൂരിയുടെ ആട്ട ഇട്ട് കൊടുക്കാം. പരത്തി വെച്ച ആട്ട ഇപ്പോൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിടുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ഇത് താഴെ പോയി നിൽക്കും കേട്ടോ. നന്നായിട്ട് താഴോട്ട് പോവും. പിന്നെ വെന്ത് വരുമ്പോഴാണ് ഇത് മുകളിലോട്ട് പൊന്തുന്നത്. നല്ല ഈ ആ ഒരു ഭാഗം വെന്ത് വരുന്ന സമയത്താണ് ഈ പൂരി മുകളിലോട്ട് പൊന്തി വരുന്നത്. ആദ്യം നമ്മൾ ആദ്യം തന്നെ ഈ പരത്തിയ മാവ് ഇടുമ്പം ഫസ്റ്റ് അത് താഴോട്ടാണ് പോയി നിൽക്കുക. ഇപ്പോൾ ഞാനിത് സെൻറ്ററിലോട്ട് ആക്കുകയാണ്. എങ്ങനെ പോയാലും അതിന് മുകളിലേ നിൽക്കുള്ളൂ, കാരണം ആ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോഴാണ് മുകളിലോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് താഴെ പോയി കിടക്കും. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഇതേപോലെ താഴോട്ട് പോകും. ആ ഭാഗം വേവാൻ വേണ്ടി താഴോട്ട് പോകും. എന്നിട്ട് വീണ്ടും അത് വെന്ത് വരുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരും. ഇപ്പോൾ ഇത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്തി വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗവും ഇതേപോലെ മറിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറിച്ചിട്ട് തന്നെ വീണ്ടും ആ പൂരി താഴോട്ട് പോയിട്ട് മുകളിലോട്ട് പൊന്തി വരും. ഇങ്ങനെയാണ് ഈ വെള്ളത്തിലുണ്ടാക്കുന്ന പൂരി ഉണ്ടാവുക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എണ്ണയിൽ വറുത്തെടുക്കുന്ന പൂരീൻ്റെ ഒരു സമയം ഈ വെള്ളത്തിൽ വറുത്തെടുത്താൽ ഉണ്ടാവേയില്ല. ഈ പൂരീനെ നമുക്ക് പൂരി എന്നൊന്നും പറയാൻ പറ്റില്ല, ഗോതമ്പ് ദോശ എന്നൊക്കെ പറയാം.
അങ്ങനെയേ പറയാൻ പറ്റൂ. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ ഗോതമ്പ് ദോശ. പക്ഷേ ഇതിനെ അങ്ങ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇതിന് രുചിയൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഇല്ലായ്മ ഒന്നുമില്ല. നല്ല കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പൂരിയുടെ ചിന്ത വെച്ചിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പൂരിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ നമുക്കിതിന് നല്ല ഫില്ലിങ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയോ അല്ലെങ്കിൽ നല്ല നമ്മുടെ സമൂസൊക്കെ ഫില്ലിങ്ങൊക്കെ ഇല്ലേ, സമൂസയുടെ ഒക്കെ ഫില്ലിങ് ഇറച്ചി വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും പഞ്ചസാരയും ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇറച്ചി നമുക്ക് സമൂസയുടെ ഫില്ലിങ്ങൊക്കെ വെച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അടയുടെ ഷേപ്പിൽ കാണിച്ചു തരികയാണ്. ഇല്ലെങ്കിൽ റോൾ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. നമുക്ക് റോൾ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. പിന്നെ ചിക്കൻ ഫില്ലിങ്ങോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റോൾ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ സാധാ നമുക്ക് ദോശയൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കുക കേട്ടോ. നല്ല രുചിയൊക്കെ ഉണ്ട്. നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മുട്ടക്കറിയോ കടലക്കറിയോ ചിക്കൻ കറിയോ അതിൻ്റെയൊക്കെ കൂടെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കൺസെപ്റ്റിലുള്ള നമ്മൾ ചെറുത് മുതലേ കണ്ടുവരുന്നതും കഴിച്ചു വരുന്നതുമായിട്ടുള്ള പൂരിയായിട്ട് ഇതിനെ സാമ്യപ്പെടുത്താനേ പറ്റില്ല. ഇന്ന് വേറൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വൈകുന്നേരം ഇതേപോലെ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ട് ഒരു ദോശയുടെ പരുവത്തിൽ ഉണ്ടാക്കിയിട്ട് നല്ല കറിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരരുത്. അപ്പോൾ ബൈ ബൈ.